ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു നൂപൂർ ശർമ്മയും പ്രവാചകനും 6 വയസ്സും 53 വയസ്സും ആകാശ ആരോഹണവും പരന്ന ഭൂമിയും കേന്ദ്ര സർക്കാരിന്റെ മാപ്പും ഖത്തറിന്റെ കണ്ണുരുട്ടലും ഒക്കെ വല്ലാതെ ചർച്ചയായിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. എനിക്ക് തോന്നുന്നത് ഇത് ഈ ചാനൽ ചർച്ചയുടെ ഭാഗം മുറിച്ച് വൈറലാക്കിയ ഒരാണും പെണ്ണുണ്ട്, അവർക്ക് വധഭീഷണി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവര് രണ്ടുപേരും എന്തുദ്ദേശിച്ചിട്ടായിരിക്കും ഈ വിഷയം മുറിച്ചെടുത്ത് വൈറലാക്കിയത്? അവർക്ക് ഇസ്ലാമിനോട് തീർത്താൽ തീരാത്ത എന്തോ ഉണ്ട് എന്നല്ലേ മനസ്സിലാകുന്നത്? കമ്മിറ്റ്മെന്റ് ആണോ, അതോ നാലെണ്ണം കിട്ടട്ടെ എന്നുള്ള ഇതാണോ ഒന്നും അറിയില്ല, അതോ നൂപുർ ശർമ്മയോടുള്ള സ്നേഹമാണോ ഒന്നും അറിയില്ല. എന്ത് തന്നെ ആയിരുന്നാലും സംഗതി വൈറലായി, സംഗതി കളറായി. ഇപ്പോ ചാനൽ ചർച്ചകളില് സജീവമായിട്ട് ആളുകൾ വന്നിട്ട് ക്രോസ് ചെയ്യുന്നത് മുഹമ്മദ് നബി ആരാണെന്ന് അറിയാമോ താങ്കൾക്ക്? ഗാന്ധിജി മഹാനാണെന്ന് പറഞ്ഞ ആൾ, എത്രയെത്രയോ വലിയ വലിയ സമുന്നതരായ നേതാക്കളൊക്കെ അംഗീകരിച്ച ആൾ, മൈക്കൽ എച്ച് ഹാർട്ട്, 100 വ്യക്തിത്വങ്ങളെ എഴുതി, മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ, ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 100 പേരുടെ ലിസ്റ്റ് എടുത്തപ്പോൾ 1-ാം ലിസ്റ്റിൽ വന്നത് ഞങ്ങളുടെ പ്രവാചകനാണ്, അതുകൊണ്ട് പ്രവാചകൻ മഹാനാണ്. അല്ലടാ, നബി മഹാനാണ് എന്ന് സ്ഥാപിക്കേണ്ടത് ഖുർആനും ഹദീസും വെച്ചിട്ടല്ലേ? ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ അല്ലേ പ്രവാചകൻ മഹാനാകേണ്ടത്? അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്നതും ഇതും എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി വായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ തന്തയ്ക്ക് വിളിക്കും. പിന്നീട് അങ്ങോട്ട് തെറിവിളിയുടെ അഭിഷേകമായിരിക്കും, പിന്നെ ഒരു രക്ഷയുമില്ലാത്ത രൂപത്തിൽ, കാരണം അവർക്ക് മറുപടികളില്ല. അപ്പൊ പിന്നെ ഓട്ടം തന്നെ. അപ്പോ പ്രവാചകൻ മഹാനാകേണ്ടത് പ്രവാചകന്റെ പ്രവൃത്തികളിലൂടെയാണ്. പ്രവാചകന്റെ പ്രവൃത്തികൾ എടുത്താൽ പുറത്തു പറയാൻ കൊള്ളത്തില്ല എന്ന് നിന്ന മുസ്ലിം ലോകവും കൂടി അംഗീകരിച്ചു കഴിഞ്ഞു. പ്രവാചകൻ ചെയ്ത ഒരു കാര്യവും പബ്ലിക്കിനോട് പറയരുത്. ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞതുകൊണ്ടാണ് ഇവര് പ്രകോപിതരായത്. വല്ല കാര്യവുമുണ്ടോ? ഞങ്ങളുടെ പ്രവാചകനെ കളിയാക്കാൻ വേണ്ടിയിട്ടല്ലേ, അപമാനിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഇതുകൊണ്ടല്ലേ പ്രവാചക നിന്ദയാണെന്ന് പറയുന്നത്? ശരിക്കും പ്രവാചകനെ നിന്ദിച്ചത് ഈ പുസ്തകങ്ങളല്ലേ, അല്ലേ? മുസ്ലിങ്ങളല്ലേ നിന്ദിച്ചത്? ഈ ഒരു വിഷയം ഉണ്ടായതുകൊണ്ട് ലോക രാജ്യങ്ങൾ മുഴുവനും ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നു, ഇന്റർനാഷണൽ ന്യൂസുകളിൽ വരുന്നു. ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള ഭരണാധികാരികൾ ഇതാ ഇന്ത്യയോട് മാപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തിന്? നൂപുർ ശർമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു ചാനൽ ചർച്ചയ്ക്കിടെ ഗ്യാൻവാപ്പി എന്ന് പറയുന്ന ഒരു മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ചയ്ക്കിടയിൽ അവര് അവരുടെ ദൈവത്തെ എതിർകക്ഷി ആക്ഷേപിച്ചപ്പോ അവരിങ്ങനെ പറഞ്ഞു. ഞാനിത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കേണ്ടി വരും. എന്തോ പറഞ്ഞത്? നബി 53 വയസ്സിൽ 6 വയസ്സുകാരിയെ കെട്ടിയ കഥയും ഭൂമി പരന്നതാണ് എന്ന ശാസ്ത്രം ഖുർആനിൽ ഉണ്ടെന്നും, നബി ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ചന്ദ്രൻ വരെയൊക്കെ യാത്ര ചെയ്തു ഒരു പെണ്ണിന്റെ പുറത്ത് കയറിയിട്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കും ഉള്ളതാണോ പുള്ളെ, ഇതൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉണ്ടോ, ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ? അപ്പോഴേക്ക് അവര് മീഡിയ തപ്പു. അപ്പോ ദാ പ്രവാചകൻ 6-ാമത്തെ വയസ്സിൽ, അല്ല ആയിഷയുടെ 6-ാമത്തെ വയസ്സിൽ പ്രവാചകൻ 53 വയസ്സുണ്ടായിരുന്നു, കെട്ടിയിട്ടുണ്ട്, ശരിയാണ്. 9-ാമത്തെ വയസ്സിൽ അവര് തമ്മിൽ ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ട്, ശരിയാണ്. ബുഖാരി എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലാണുള്ളത്. അപ്പൊ അതിന്റെ ആധികാരികത എന്താണ്? സ്വാഭാവികമായിട്ടും ഇസ്ലാമിക രാജ്യങ്ങൾ അല്ലാത്തവർക്കൊക്കെ തലക്കകത്ത് ആളുതാമസമുണ്ടല്ലോ. അപ്പൊ അവര് ചോദിക്കും അതിന്റെ റഫറൻസ് എന്താ? അതായത് അതിന്റെ ആധികാരികത ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രമാണം ഹദീസ. ആ ഹദീസിലെ പ്രബലമായ ഗ്രന്ഥം ഇതാണ്. ഇതില്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റില്ല, സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല, നോമ്പ് പിടിക്കാൻ പറ്റില്ല, ഹജ്ജ് ചെയ്യാൻ പറ്റില്ല. അതിനെയൊക്കെ ഇസ്ലാമികമാക്കി മാറ്റുന്നത് ഈ ഗ്രന്ഥമാണ്. കർമ്മങ്ങളായിരുന്നാലും വിശ്വാസങ്ങളായിരുന്നാലും അനുഷ്ഠാനങ്ങളായിരുന്നാലും ഇതൊക്കെ പൂർത്തീകരിക്കണമെങ്കിൽ ഈ ഗ്രന്ഥം കൂടിയേ തീരും. എങ്ങനെ നിസ്കരിക്കണം, എത്ര നിസ്കരിക്കണം, ആര് നിസ്കരിക്കണം, എപ്പോൾ നിസ്കരിക്കണം, ഇതൊക്കെ ഉള്ളത് ഈ ഹദീസുകളിൽ. അപ്പൊ അതിന്റെ ആധികാരികത ഇതാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലേ. അപ്പൊ അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണല്ലേ. അതെ, ഭൂമി പരന്നതാണ്. ഏ, ഭൂമി പരന്നതോ? അങ്ങനെ പറഞ്ഞോ? ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഇതാ ഖുർആൻ വചനം. ആ ശരി, ചന്ദ്രൻ വരെയൊക്കെ ഒറ്റ രാത്രി കൊണ്ട് കക്ഷി യാത്ര ചെയ്തു, ആ സ്വർഗത്തിൽ പോയിട്ട് വന്നു, ആ സമയത്താണ് നിസ്കാരം കിട്ടിയത്. അപ്പൊ മറ്റ് ലോക രാജ്യങ്ങളുടെ ഒക്കെ മുമ്പില് ഈ ഇന്ത്യയോട് മാപ്പ് ആവശ്യപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങൾ ഇളിഭ്യരായി മാറേണ്ടി, ഇളിഭ്യരാകാനും വേണം കേട്ടോ വേറെ ഒരു ബുദ്ധി. കാരണം തനിക്ക് നാണക്കേടുണ്ടായി എന്നറിയാൻ വേറൊരു നാണം വേണം, വേറൊരു മാനവും വേണം. എന്തുദ്ദേശിച്ചിട്ടാണ് ഇത്? അപ്പൊ ഇവര് ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാചകന്റെ മഹത്വങ്ങൾ നമ്മളോട് പറയാൻ ഖുർആനും ഹദീസും വെച്ചിട്ട് പറ്റില്ല, കാരണം അത് പുറത്തെടുക്കാൻ പറ്റില്ല എന്നിപ്പോ അവർ തെളിയിച്ചു കഴിഞ്ഞല്ലോ. ഇതിലുള്ള വസ്തുതകൾ തുറന്നു പറഞ്ഞതിനാണല്ലോ ഇത്രമാത്രം അട്ടഹാസവും കാഹളവും കൊലവിളിയും ഭീഷണികളും അട്ടിച്ചമർത്തലും കൊലയും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് മൈക്കൽ എച്ച് ഹാർട്ട് പറഞ്ഞു പ്രവാചകൻ നല്ലവനാണെന്ന്. വളരെ രസകരം, സൗദി അറേബ്യ പ്രസിദ്ധീകരിച്ച ഒരു ന്യൂസിൽ
ഗാന്ധിജിയെ വാനോളം പൊക്കി, ആ ഗാന്ധിജി നരകത്തിന്റെ അടിത്തട്ടിലാണ് കേട്ടോ, അത് മറക്കരുത്. ഗാന്ധിജിയെ വാനോളം പൊക്കി പുകഴ്ത്തി. ഗാന്ധിജി എല്ലാ കാലത്തും മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് തന്നെ നിന്നിട്ടുള്ളൂ എന്ന കാര്യം അറിയുന്നവരായിട്ട് അറിയാത്തവരായിട്ട് ആരുമില്ല. അപ്പൊ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി നല്ലവനാണ്, മുഹമ്മദ് നബി ഇന്ന ഇന്ന ശ്രേഷ്ഠ ഗുണങ്ങളുള്ള ആളാണ് എന്നൊക്കെ. ഈ ഗാന്ധിജി പ്രവാചകന്റെ പേരിൽ ആരോപിക്കുന്ന ഒരു ഗുണത്തിനും പ്രവാചകൻ അർഹനല്ല എന്ന് മാത്രമല്ല, ഗാന്ധിജി ഇതെല്ലാം ചെയ്തു എന്ന് പറയുമ്പോഴും ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് മഹാത്മാഗാന്ധിയുടെ സ്ഥാനം എവിടെയാ? നരകത്തിന്റെ അടിത്തട്ടിലാ. ആ വാർത്ത കൂടി ഒന്ന് കാണും. പ്രവാചക നിന്ദയ്ക്ക് ഗാന്ധിജിയുടെ വാക്കുകളാൽ മറുപടി പറഞ്ഞ് സൗദി ദിനപത്രം. യാംബു ബി ജെ പിയുടെ ദേശീയ വക്താവ് നൂപുർ ശർമ്മ, ഡൽഹി മീഡിയ ഇൻചാർജ് നവീൻ കുമാർ ജിൻഡാൽ എന്നിവർ നടത്തിയ പ്രവാചക നിന്ദയ്ക്കെതിരെ മഹാത്മാഗാന്ധി പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ കൊണ്ട് മറുപടി പറഞ്ഞ് സൗദിയിലെ പ്രമുഖ ദിനപത്രം. വിവിധ അറബ് പത്രങ്ങളിലും ചാനലുകളിലും വിഷയത്തിൽ ചർച്ചകളും പ്രതിഷേധങ്ങളും തുടരുന്നതിനിടയിലാണ് സൗദിയിലെ മുൻനിര ഓൺലൈൻ ദിനപത്രമായ സബക്ക് ഗാന്ധിജിയുടെ ചിത്രം സഹിതം പ്രസിദ്ധീകരിച്ച വാർത്തയിൽ അദ്ദേഹത്തിന്റെ പ്രവാചകനെ കുറിച്ചുള്ള വിഖ്യാത പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയത്. ഹീനമായ നിന്ദവചസ്സുകൾ ഉരുവിടുന്നവർ രാഷ്ട്രപിതാവിന്റെ വാക്കുകൾ ഓർമ്മിക്കണം എന്നാണ് വാർത്ത ആവശ്യപ്പെടുന്നത്. എങ്ങനെയെങ്കിലും അവർക്ക് ലജ്ജയുണ്ടാവുകയും ഖേദപ്രകടനം നടത്തുകയും ചെയ്യട്ടെ എന്ന് ആശിച്ചാണ് ഇന്ത്യയിലെ 20 കോടിയോളം മുസ്ലിങ്ങളുടെ വികാരങ്ങൾ വ്രണപ്പെട്ടു എന്ന തലക്കെട്ടിലുള്ള വാർത്ത അവസാനിക്കുന്നത്. ജനരോഷം പടർത്തിയത് രാജ്യത്തെ ബി ജെ പി നേതാക്കളുടെ നിന്ദാപരമായ പ്രസ്താവനകളാണെന്ന് ചിത്രം പറയുന്നു. വലിയ വിവാദങ്ങൾക്ക് തീകൊളുത്തിയ ഫ്രാൻസിലെ ഷാർലി ഹെബ്ദോ എന്ന വാരിക മുഹമ്മദ് നബിയെ അപഹസിച്ച് പ്രസിദ്ധീകരിച്ച കാർട്ടൂൺ 2005 ഡച്ച് ദിനപത്രമായ ലിയാൻസ് പോസ്റ്റൻ വൻ പ്രതിഷേധമുണ്ടാക്കിയിരുന്നു. അതിനുശേഷം 17 വർഷം പിന്നിട്ട ശേഷമാണ് ഇത്തരത്തിൽ വിവാദമായ പരാമർശം പ്രകടമായത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഗാന്ധിജിയുടെ മഹത്തരമായ സന്ദേശം പത്രം ഓർമ്മപ്പെടുത്തുന്നത്. ജനസംഖ്യയിൽ ഇന്ത്യയിൽ 2ാം സ്ഥാനത്തുള്ള മുസ്ലിങ്ങളുടെ വികാരങ്ങൾ മാനിക്കാതെ ചെയ്ത പരാമർശം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ വിളിച്ചു വരുത്താൻ ഇടയാക്കുമെന്നും പത്രം ഓർമ്മപ്പെടുത്തുന്നു. ആധുനിക ഇന്ത്യയുടെ പിതാവും കഴിഞ്ഞ 100ാം നൂറ്റാണ്ടിലെ സ്വതന്ത്ര സമരത്തിന്റെ നായകനായി അറിയപ്പെടുന്ന ഇതിഹാസ പുരുഷനുമായ മഹാത്മാഗാന്ധിയുടെ മൂല്യങ്ങൾ പ്രവാചകൻ നിന്ന് നടത്തിയവർ മറന്നു. ഒരു ഇന്ത്യൻ പത്രത്തോട് ഗാന്ധിജി പ്രവാചകനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളായി പത്രം എഴുതിയത് ഇങ്ങനെ: ഇസ്ലാം അതിന്റെ മഹത്വം വിളംബരം ചെയ്ത് ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും വിവിധ പ്രദേശങ്ങളിലും വ്യാപിക്കുകയാണെന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് ലാളിത്യം നിറഞ്ഞതും വാഗ്ദാനങ്ങളിൽ കൃത്യത പാലിക്കുന്നതുമായ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥത സുഹൃത്തുക്കളോടും അനുയായികളോടും സ്നേഹവും കാരുണ്യവും തന്റെ നാഥനിലും സന്ദേശത്തിലും തികഞ്ഞ വിശ്വാസത്തോടെയുള്ള ധീരത തുടങ്ങിയ ഗുണങ്ങൾ ഇസ്ലാം മതത്തിന്റെ പ്രചാരണത്തിന് വഴിയൊരുക്കി. സംശയമില്ലാതെ 10,00,000 ആളുകളുടെ ഹൃദയം ഉൾക്കൊള്ളുന്ന ഇസ്ലാമിന്റെ സവിശേഷതകൾ അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. പ്രവാചക ജീവിതത്തിന്റെ ഒരു ഭാഗം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ അത്തരമൊരു ജീവിതം തനിക്ക് ഇല്ലാതെ പോയതിൽ എനിക്ക് ഖേദം തോന്നി. ഈ മഹത്തായ മതത്തെക്കുറിച്ചും അതിന്റെ ദൂതന്റെ ജീവിതത്തെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരവസരത്തിൽ ഗാന്ധിജി പറഞ്ഞതും പത്രം എടുത്തെഴുതുന്നു. ഇസ്ലാമിന്റെ പ്രവാചകനെയും അദ്ദേഹത്തിന്റെ സന്ദേശത്തെയും അറിയാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ മഹത്തായതും അനശ്വരവുമായ വിമോചനത്തിനായി എന്നെ പ്രേരിപ്പിച്ചു.